ലോർഡ്. പ്രിയപ്പെട്ടവർ, എന്നെയും നിങ്ങളെ നോക്കി ദൈവത്തിൻ്റെ വചനം പറയുന്നത് ഇപ്രകാരമാണ്, അനുഗ്രഹം അവകാശമാക്കാൻ വിളിക്കപ്പെട്ടവരാണല്ലോ നിങ്ങൾ. പത്രോസിൻ്റെ ലേഖനം 1:3:9 അനുഗ്രഹം അവകാശമാക്കാൻ വിളിക്കപ്പെട്ടവരാണല്ലോ നിങ്ങൾ. അപ്പോൾ ദൈവാനുഗ്രഹം എന്നത് എൻ്റെയും നിങ്ങളുടെയും അവകാശമാണ്. ഇത് അവകാശമാകാൻ വിളിക്കപ്പെട്ടവർ ഞാനും നിങ്ങളുമൊക്കെ. ദൈവത്തിന് നന്ദി പറയാം, അനുഗ്രഹം അവകാശമാകാൻ വിളിക്കപ്പെട്ട ഒരു ജനം ഞാനും നിങ്ങളുമൊക്കെ. പക്ഷെ പലപ്പോഴും നമുക്ക് വേണ്ടത്ര അനുഗ്രഹം ലഭിക്കുന്നില്ല. പലപ്പോഴും വിശ്വാസികൾ ക്രിസ്ത്യാനികളൊക്കെ ഒത്തിരി കണ്ണുനീരിലും നെരവിളിയിലുമൊക്കെയാണ്. അനുഗ്രഹം അവകാശമാകാൻ വിളിക്കപ്പെട്ടവൻ അനുഗ്രഹം ലഭിക്കുന്നില്ല. എന്തായിരിക്കും അതിൻ്റെ കാരണം? കാരണം മറ്റൊന്നുമല്ല പ്രിയമുള്ളവരെ, ഇന്ന് ക്രിസ്ത്യാനിയുടെ ജീവിതത്തിലെ പരാജയത്തിൻ്റെ ഏറ്റവും പ്രധാന കാരണമെന്ന് പറയുന്നത് അവൻ വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ, അവൻ്റെ കർത്താവിൻ്റെ ശക്തി തിരിച്ചറിയാതെ പോയതാണ്. സർവശക്തനായ ദൈവത്തിൻ്റെ ശക്തി തിരിച്ചറിയാതെ പോയതാണ് ഇന്ന് ഓരോ ക്രിസ്ത്യാനിയും അഭിമുഖീകരിക്കുന്ന പരാജയത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും ഒക്കെ കാരണം. കാരണം അവൻ സർവശക്തനാണ്, അവൻ സർവാധിപത്യമുള്ളവനാണ്, അവൻ സർവത്തിൻ്റെയും സൃഷ്ടാവാണ്. ആ ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. സങ്കീർത്തൻ പറയുകയാണ്, കർത്താവ് എത്രയോ നല്ലവനെന്ന് നിങ്ങൾ തന്നെ രുചിച്ചറിയുവിൻ. നമ്മൾ രുചിച്ചറിയത്തക്ക രീതിയിൽ അത്രയ്ക്ക് സമീപസ്ഥനും അത്രയ്ക്ക് നല്ലവനുമാണ് നമ്മൾ വിളിച്ചപേക്ഷിക്കുന്ന നമ്മുടെ കർത്താവ്. പക്ഷേ അവിടുത്തെ ശക്തി തിരിച്ചറിയാൻ നമുക്ക് പലപ്പോഴും സാധിക്കാതെ പോകുന്നു. പൗലോസിലുക കൊരിന്തോസുകാർക്കെഴുതിയ ലേഖനം 1 Cor 10:1 അതിന് ഇപ്രകാരം പറയുകയാണ്, സഹോദരരെ, നമ്മുടെ പിതാക്കന്മാരെല്ലാം മേഘത്തണലിലായിരുന്നുവെന്നും അവർ കടലിലൂടെ കടന്നുവെന്നും നിങ്ങൾ മനസ്സിലാക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അവർ മേഘത്തിലും കടലിലും സ്നാനമേറ്റ് മോശയോട് ചേർന്നു. അവരെല്ലാം ഒരേ ആത്മീയ ഭക്ഷണമാണ് കഴിച്ചത്. അവരെല്ലാം ഒരേ ആത്മീയ പാനീയമാണ് കുടിച്ചത്. അവരെ അനുഗമിച്ച ആത്മീയ ശിലയിൽ നിന്ന് അവർ പാനം ചെയ്തു. ആ ശില ക്രിസ്തുവാണ്. എന്താ വചനം പറയുന്നത്? പൗലോസ് പറയുകയാണ്, നിങ്ങൾ കർത്താവിനെ തിരിച്ചറിയണം. പറയണം, സഹോദരരെ, നിങ്ങൾ കർത്താവിൻ്റെ ശക്തി തിരിച്ചറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം നമ്മുടെ പിതാക്കന്മാരെല്ലാം മേഘത്തണലിൽ കഴിഞ്ഞവരാണ്. അവർ കടലിലൂടെ യാത്ര ചെയ്ത് കടൽ കടന്നവരാണ്. അവർ വേഗത്തിലും കടലിലും സ്നാനമേറ്റ് മോശയോട് ചേർന്നവരാണ്. എന്താ പഴയ ചരിത്രം ഓർത്ത് നോക്കിയേ. പഴയ നിയമത്തിൽ ദൈവജനമായി പോകുന്നു. അവരുടെ മുമ്പിലുണ്ടായിരുന്ന കടൽ, അവരുടെ മുമ്പിലുള്ള പ്രതിസന്ധി, ആ സമയത്ത് അവരുടെ മുമ്പിൽ 365 ദിവസവും 24 മണിക്കൂറും ദൈവം മേഘസ്തംഭമായി, പകൽ മുഴുവൻ മേഘസ്തംഭമായി, രാത്രി മുഴുവൻ അഗ്നി തൂണായി അവരോടൊപ്പം യാത്ര ചെയ്തു. ഓരോരുത്തരും ഓർപ്പിക്കുക, നിങ്ങളത് ഓർക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ആ ജനത്തിന്, നമ്മുടെ പൂർവ്വപിതാക്കന്മാർക്ക്, നമ്മുടെ ദൈവം പകൽ മുഴുവൻ മേഘസ്തംഭമായി അവർക്ക് തടൽ നൽകിയില്ലേ? രാത്രി കാലങ്ങളിലെല്ലാം അഗ്നി തൂണായി അവരെ നയിച്ചില്ലേ? 365 ദിവസവും 24 മണിക്കൂറും അവരെ സംരക്ഷിച്ച ഒരു ദൈവത്തെ ഓർക്കണമെന്ന് പൗലോസിനെ നമ്മളെ ഓർപ്പിക്കുകയാണ്. വീണ്ടും പറയുകയാണ്, അവർക്ക് ഭക്ഷിക്കാൻ മന്ന കൊടുത്തില്ലേ? കാടപ്പക്ഷിയെ കൊടുത്തില്ലേ? അവർക്ക് ദാഹിച്ചപ്പോൾ എന്തു ചെയ്തു കർത്താവ്? കരിം പാറയിൽ നിന്ന് അവർക്ക് ദാഹജലം കൊടുത്തില്ലേ? ഓർപ്പിക്കുകയാണ് പൗലോസ്. വീണ്ടും പറയുകയാണ്, ആ ശില, ആ കരിംശില, ആ കരിംപാറ, അത് ക്രിസ്തുവാണ്. നമ്മളെ പഴയ നിയമത്തിലേക്ക് പൗലോസിനെ കൊണ്ടുപോവുകയാണ്. സഹോദരൻ, നിങ്ങൾ ഓർക്കണം, നമ്മുടെ കഴിഞ്ഞ തലമുറയെ സംരക്ഷിച്ചത്, അവർക്ക് ആവശ്യമുള്ളതെല്ലാം നൽകിയത്, ശത്രുക്കളിൽ നിന്ന് അവരെ രക്ഷിച്ചത്, വിജാതീയരിൽ നിന്ന് അവരെ സംരക്ഷിച്ചത്, അവരുടെ ജീവനെ നിലനിർത്തിയത് കർത്താവാണ്. കർത്താവ് അവർക്ക് വേണ്ടി ചെങ്കടലിനെ രണ്ടായി മുറിച്ചു. ചരിത്രത്തിൽ ആദ്യമായി കടലിനെ മുറിച്ചവൻ ദൈവം. ആ കടലിലൂടെ ഇസ്രായേൽ ജനത്തിനായി ഒരു വരണ്ട റോഡ് വെട്ടി. അവിടെ നിന്ന് ലക്ഷങ്ങൾ യാത്ര ചെയ്യാൻ പറ്റിയ ഒരു റോഡ് കടലിലൂടെ വെട്ടിയവൻ കർത്താവ്. പൗലോസിന് പറയുകയാണ്, മക്കൾ, ഇതൊന്നും മറക്കരുത്. നമ്മുടെ ദൈവം അത്രമാത്രം ശക്തനാണ്. തൻ്റെ ജനത്തെ സംരക്ഷിക്കത്തക്ക രീതിയിൽ ശത്രുക്കളിൽ നിന്ന്, വിജാതീയരിൽ നിന്ന്, വിദേശികളിൽ നിന്ന് തൻ്റെ ജനത്തെ നയിക്കത്തക്ക രീതിയിൽ, സംരക്ഷിക്കത്തക്ക രീതിയിൽ നമ്മുടെ ദൈവം സർവശക്തനാണ്. അവർക്കവൻ ഭക്ഷണമായി, പാനീയമായി, വഴിയായി, ജീവനായി കൂടെ നടന്നില്ലേ? 40 സംവത്സരം അവർ യാത്ര ചെയ്തിട്ട് അവരുടെ ചെരുപ്പുകൾ തേഞ്ഞുപോയോ? ദൈവം സംരക്ഷിച്ചില്ലേ? അവരുടെ വസ്ത്രങ്ങൾ പഴകിപ്പോയോ? ദൈവം അവരെ കാത്തില്ലേ? പ്രിയമുള്ളവരെ, ഇതാണ് നമ്മുടെ ദൈവത്തിൻ്റെ ശക്തി.
ഇതാണ് നമ്മുടെ കർത്താവിൻ്റെ ശക്തി. ആ ദൈവം 2000 വർഷങ്ങൾക്ക് മുമ്പ് പുറപ്പാട് സംഭവത്തിൽ ഇസ്രായേലിനെ നയിച്ച ആ ദൈവം ക്രിസ്തുവാണെന്ന് പൗലോസിനെ ഓർപ്പിക്കുകയാണ്. ആശ്ചര്യ ക്രിസ്തുവാണ് ആ ഈശോ ഇന്നും ജീവിക്കുന്നു, തൻ്റെ ജനത്തെ ബലപ്പെടുത്താൻ, തൻ്റെ ജനത്തെ സഹായിക്കാൻ, തൻ്റെ ജനത്തെ സംരക്ഷിക്കാൻ വേണ്ടി ആ ക്രിസ്തു ഇന്നും ജീവിക്കുന്നു. ആ ക്രിസ്തുവിൻ്റെ കാര്യങ്ങളിൽ നിന്ന് നമുക്ക് അനുഗ്രഹം സ്വന്തമാക്കാം. പ്രിയമുള്ളവരെ, പുതിയ നിയമത്തിലേക്ക് നോക്കിക്കേ. മരിച്ച 4-ാം ദിവസം കർത്താവ് ലാസറിനെ ഉയർപ്പിച്ചു. നമ്മുടെ ദൈവം ശതാധിപൻ്റെ ഭൃത്തിനെ അവൻ എഴുന്നേൽപ്പിച്ചു, ജീവൻ നൽകി. നമ്മുടെ കർത്താവ് നായിലെ വിധവയുടെ ഏക മകന് ജീവൻ നൽകിയവൻ നമ്മുടെ ക്രിസ്തു. ജയറോസിൻ്റെ മകൾക്ക് ജീവൻ നൽകിയവൻ യേശു ക്രിസ്തു. ഇന്നും ജീവിക്കുന്ന കർത്താവ്. പ്രിയമുള്ളവരെ, തിരിച്ചറിയുക, ജീവൻ്റെ മേലും മരണത്തിൻ്റെ മേലും അധികാരമുള്ളവനാണ് യേശു ക്രിസ്തു. അവൻ്റെ ശക്തി തിരിച്ചറിയാത്തതാണ് ഒരു ക്രിസ്ത്യാനിയുടെ പരാജയത്തിന് കാരണം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ കർത്താവിൻ്റെ ശക്തി ഞാനും നിങ്ങളും തിരിച്ചറിയണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. സങ്കീർത്തനം പറയുകയാണ്, 121-ാം സങ്കീർത്തനം. ഞാൻ പർവ്വതങ്ങളിലേക്ക് കണ്ണുകൾ ഉയർത്തി. എങ്ങോട്ടാണ് കണ്ണുകൾ ഉയർത്തിയത്? പർവ്വതങ്ങളിലേക്ക്. എനിക്ക് സഹായം എവിടെ നിന്ന് വരും? ഞാൻ പർവ്വതങ്ങളിലേക്ക് കണ്ണുകൾ ഉയർത്തി. എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എനിക്ക് സഹായം കർത്താവിൽ നിന്ന് വരും, ആകാശവും ഭൂമിയും സൃഷ്ടിച്ച എൻ്റെ കർത്താവിൽ നിന്ന്. പ്രിയമുള്ളവരെ, നമ്മൾ കണ്ണുകൾ ഉയർത്തേണ്ടത് പർവ്വതങ്ങളിലേക്കല്ല, തെക്കോട്ടോ വടക്കോട്ടോ അല്ല, രാജ്യങ്ങളിലേക്കോ ദേശങ്ങളിലേക്കോ അല്ല, നേതാക്കന്മാരിലേക്കല്ല, രാഷ്ട്രീയക്കാരിലേക്കല്ല. നാം കണ്ണുയർത്തേണ്ടത്, നാം നോക്കേണ്ടത് നമ്മെ സൃഷ്ടിച്ച് പരിപാലിച്ച ആ ദൈവത്തിലേക്കാണ്. എനിക്ക് സഹായം ദൈവത്തിൽ നിന്ന് വരും, ആകാശവും ഭൂമിയും സൃഷ്ടിച്ച, സർവ്വം നൽകുന്ന, സർവത്തിൻ്റെയും അതിനായതനായ ക്രിസ്തുവിൽ നിന്ന് എനിക്ക് സഹായം വരുമെന്ന് വചനം പഠിപ്പിക്കുകയാണ്. നമുക്കതുകൊണ്ട് ആ ദൈവകരങ്ങളിൽ നിന്ന് മാത്രം സഹായം പ്രതീക്ഷിക്കാം, ആ ദൈവകരങ്ങളിൽ നിന്ന് മാത്രം നമുക്ക് സംരക്ഷണം പ്രതീക്ഷിക്കാം. അപ്പോൾ നമ്മുടെ ജീവിതം അനുഗ്രഹമായി മാറും. ഉൽപ്പത്തിയുടെ പുസ്തകം 13-ാം അധ്യായത്തിൽ നാം ഇങ്ങനെ കാണുകയാണ്. അബ്രാഹത്തിൻ്റെ സഹോദരനായ ലോത്തിനോടൊപ്പം ജീവിക്കുകയാണ്. രണ്ടുപേർക്കും ഇഷ്ടം പോലെ സമ്പത്തുകളായി. ഈ സമ്പത്തെല്ലാം ഒരുമിച്ച് സൂക്ഷിക്കാൻ സ്ഥലമില്ലാത്ത രീതിയിൽ അവരുടെ സമ്പത്ത് വളർന്നു. ആ സമയങ്ങളിൽ അബ്രാഹത്തിൻ്റെയും ലോത്തിൻ്റെയും ഇടയന്മാർ തമ്മിൽ കശപിശി ആരംഭിച്ചു. അപ്പോൾ അബ്രാഹം ലോത്തിനെ വിളിച്ച് പറഞ്ഞു, അയ്യോ സഹോദരൻ, നമ്മൾ സഹോദരന്മാരാണ്, നമ്മൾ ഒരിക്കലും വഴക്കുണ്ടാക്കാൻ പാടില്ല. നിൻ്റെയും നമ്മുടെ രണ്ടുപേരുടെയും ഇടയന്മാർ തമ്മിൽ അസ്വസ്ഥത ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് നമ്മൾ തമ്മിൽ വഴക്കുണ്ടാകാതിരിക്കാൻ വേണ്ടി നമുക്കൊരു പണി ചെയ്യാം. നമുക്ക് രണ്ടുപേർക്കും രണ്ട് സ്ഥലങ്ങളിലേക്ക് വേർപിരിഞ്ഞ് പോകാം. നിനക്ക് വലത്തോട് പോകണമെങ്കിൽ ഞാൻ ഇടത്തോട് പോയിക്കൊള്ളാം, നിനക്ക് ഇട സൈഡ് വേണമെങ്കിൽ ഞാൻ വലത്തോട് പോയിക്കൊള്ളാം. അബ്രാഹം ലോത്തും തമ്മിൽ അവിടെ വെച്ച് വേർപിരിയുകയാണ്. ലോത്ത് നോക്കുമ്പോൾ ജോർദാൻ സമതലപ്രദേശത്തേക്ക് നോക്കിയപ്പോൾ ആ സ്ഥലം ജലസമൃദ്ധമായ സ്ഥലമാണ്, ജലഭൂയിഷ്ടിയുള്ള മണ്ണാണ്, നല്ല മണ്ണ്, നല്ല ഫലഭൂയിഷ്ടിയുള്ള, ഇഷ്ടം പോലെ ജലമുള്ള, നല്ല പുല്ലുകളുള്ള നല്ല മണ്ണ്. ഫലഭൂയിഷ്ടമായ ജോർദാൻ സമതലം ലോത്ത് തിരഞ്ഞെടുത്തു. മറ്റേ ഭാഗത്തേക്ക് അബ്രാഹം പോയി. അബ്രാഹം എടുത്ത സ്ഥലം അത്ര ഫലഭൂയിഷ്ടമായ സ്ഥലമല്ല, അവിടെ കുന്നുകളും പാറകളും മലകളും മുള്ളുകളെല്ലാം ഉണ്ടായിരുന്നു. എന്നാൽ ലോത്ത് തിരഞ്ഞെടുത്ത സ്ഥലം സോദോം ഗോമോറയിൽ ദൈവം നശിപ്പിക്കുന്നതിന് മുമ്പുള്ള സ്ഥലമാണ്. രണ്ടുപേര് രണ്ടു വഴിക്ക് പോയി. പിന്നീട് ചരിത്രം നമ്മളെ പഠിപ്പിക്കുകയാണ്, അബ്രാഹത്തോടൊപ്പം ദൈവമുണ്ടായിരുന്നു. അബ്രാഹം പോയ സകല സ്ഥലങ്ങളെയും ദൈവം അനുഗ്രഹിച്ചു, ആശീർവദിച്ചു. ലോത്ത് പോയ സ്ഥലത്തേക്ക് സ്വർഗം അഗ്നിയും ഗന്ധവും അയച്ച് അവിടുത്തെ ജനത്തിന് പാപം നിമിത്തം ആ ദേശത്തെ നശിപ്പിച്ചു കളഞ്ഞു. എന്നാൽ അബ്രാഹം പോയ സ്ഥലം ഇന്നും ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട ദേശമായി, ഇന്നും ലോകത്തിന് അനുഗ്രഹമായി ആ ദേശം ഉയർന്നു നിൽക്കുന്നു. അബ്രാഹത്തോടൊപ്പം ദൈവമുണ്ടായിരുന്നു. പ്രിയമുള്ളവരെ, നമ്മോടൊപ്പം ദൈവമുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം വലിയ അനുഗ്രഹമായിട്ട് മാറും. നമ്മൾ ചെയ്യുന്ന സകല പ്രവൃത്തികളിലും അനുഗ്രഹം ഉണ്ടാകും. നാം എവിടെ പ്രവേശിച്ചാലും എവിടെ പോയാലും നമ്മോടൊപ്പം ആ ചൈതന്യം ഉണ്ടാകും. നാം അനുഗ്രഹമായി മാറും. അനുഗ്രഹം അവകാശമാകാൻ വിളിക്കപ്പെട്ടവരാണ് ഞാനും നിങ്ങളുമെന്ന തിരുവെഴുത്ത് നമ്മുടെ ജീവിതങ്ങളിൽ നിറവേറും. പ്രിയപ്പെട്ടവരെ, കർത്താവ് ഇത്രമാത്രം നല്ലവനാണെങ്കിൽ, ഇത്രമാത്രം സർവശക്തനാണെങ്കിൽ, എന്തുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ അവിടുത്തെ അനുഗ്രഹം നമ്മളിലേക്ക് കടന്നു വരുന്നില്ല? എന്തുകൊണ്ട് ദൈവം സർവശക്തനാണ്, എല്ലാം നൽകുന്നവനാണ്, സ്നേഹിക്കുന്നവനാണ്, നല്ലവനാണ്, പക്ഷേ എൻ്റെ ജീവിതം ഇപ്പോഴും അനുഗ്രഹിക്കപ്പെടുന്നില്ല? യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 59-ാം അധ്യായത്തിൽ ഇപ്രകാരം പറയുകയാണ്, രക്ഷിക്കാൻ കഴിയാത്ത വിധം കർത്താവിൻ്റെ കരം കുറുകി പോയിട്ടില്ല, കേൾക്കാനാവാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്ദ്യം സംഭവിച്ചിട്ടുമില്ല. പിന്നെ എന്താണ്? നിൻ്റെ അകൃത്യങ്ങൾ നിന്നെയും ദൈവത്തെയും തമ്മിൽ അകറ്റിയിരിക്കുന്നു.
നിന്റെ പാപങ്ങൾ അവിടുത്തെ മുഖം നിന്നിൽ നിന്ന് മറച്ചിരിക്കുന്നു. രക്ഷിക്കാൻ കഴിയാത്ത വിധം കർത്താവിൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല. കേൾക്കാനാവാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്യം സംഭവിച്ചിട്ടില്ല. പക്ഷേ നിന്റെ അകൃത്യങ്ങൾ നിന്നെയും ദൈവത്തെയും തമ്മിൽ അകറ്റിയിരിക്കുന്നു. നിന്റെ പാപം നിമിത്തം അവിടുത്തെ മുഖം നിന്നിൽ നിന്ന് മറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് നീ തിരിച്ചു വരണം കർത്താവിന് മുമ്പിലേക്ക്. അവിടെ വെച്ച് നിന്റെ ജീവിതം അനുഗ്രഹിക്കപ്പെടും. ഒരിക്കൽ ഒരു സഹോദരി പറഞ്ഞ പ്രകാരം ഓർക്കുകയാണ്, വർഷങ്ങൾക്ക് മുമ്പാണ്, മൊബൈൽ ഫോൺ ഇന്നത്തെ പോലെ അന്ന് ഒത്തിരി പ്രചാരം ആകുന്നതിന് മുമ്പുള്ള സമയമാണ്, മൊബൈൽ ഫോൺ ഇറങ്ങിയ കാലഘട്ടം. അന്ന് വീട്ടിൽ ഗ്യാസ് തീർന്നു പോകുമ്പോൾ, ഒരു വീട്ടമ്മയാണ്, സാധാരണക്കാരിയായ ഒരു വീട്ടമ്മ, ഗ്യാസ് തീർന്നു പോകുമ്പോൾ ഫോൺ വിളിച്ച് ഗ്യാസ് ബുക്ക് ചെയ്യും. നമ്മുടെ ഗ്യാസിൻ്റെ നമ്പറെല്ലാം പറയും, അവരെഴുതിയെടുക്കും. പിന്നീട് ഒരാഴ്ച കഴിയുമ്പോൾ അവർ അവിടെ വണ്ടി വരും. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്താൽ പൈസ അടയ്ക്കുമ്പോൾ നമുക്ക് സിലിണ്ടർ കിട്ടും. ഒരിക്കലും വീട്ടമ്മയുടെ ഗ്യാസ് സിലിണ്ടർ തീർന്നു പോയി. അമ്മ ഫോൺ ചെയ്തു, അമ്മയുടെ ഫോൺ, സ്ത്രീയുടെ ഫോൺ നമ്പറെല്ലാം പറഞ്ഞു കൊടുത്തു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ആ വഴിക്ക് ഈ ഗ്യാസ് സിലിണ്ടറിന് വണ്ടി വന്നു. ഇവരെ ഓടിച്ചെന്നു, ഇവർ ബുക്കും പൈസയും സിലിണ്ടറുമായി ഓടിച്ചെന്നു. അവർ പരിശോധിച്ചപ്പോൾ അവരുടെ ഫയലിൽ ഇവരുടെ പേര് എൻട്രി ചെയ്തിട്ടില്ല. അപ്പോൾ ഈ സ്ത്രീ പറഞ്ഞു, ഞാൻ വിളിച്ചായിരുന്നു, നിങ്ങൾ ഫോൺ എടുത്തിരുന്നു, ഞാൻ നമ്പർ പറഞ്ഞിരുന്നു. ഇവരെത്ര പരിശോധിച്ചിട്ടും ആ സ്ത്രീയുടെ നമ്പർ കാണുന്നില്ല. എന്താ സംഭവിച്ചത്? ഈ സ്ത്രീ പറഞ്ഞു, ഞാൻ ഫോൺ വിളിച്ചപ്പോൾ ഞാൻ ഫോൺ എടുത്തത് ഒരു സഹോദരിയാണ്. ആ സഹോദരി എന്നോട് ഇംഗ്ലീഷിലും മലയാളത്തിലും എല്ലാം സംസാരിച്ചു. എന്താ സംഭവിച്ചത്? ഈ അമ്മ ഫോൺ ചെയ്തു, മറുതരയെന്ന് കേട്ടത് ഇങ്ങനെയാണ്, നിങ്ങളിപ്പോൾ പരിധിക്ക് പുറത്താണ്, അതുകൊണ്ട് അല്പസമയത്തിന് ശേഷം വിളിക്കുക. അത് ഇംഗ്ലീഷിലും ഹിന്ദിയിലും മലയാളത്തിലും എല്ലാം പറഞ്ഞു. അത് പറയുന്ന സമയത്ത് ഈ സ്ത്രീ അവരുടെ ഗ്യാസിൻ്റെ നമ്പർ പറഞ്ഞാൽ അവിടെ എൻ്റർ ചെയ്യാൻ പറ്റുമോ? എന്താണ് ചെയ്യേണ്ടത്? പിന്നീട് റേഞ്ച് ഉള്ളപ്പം വിളിക്കണമായിരുന്നു. പ്രിയമുള്ളവരെ, പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകൾ ഇങ്ങനെയാണ്. ദൈവത്തിൽ നിന്ന് അകലുള്ള സമയത്തും നാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ഈ പ്രാർത്ഥന ദൈവത്തിൻ്റെ മുമ്പിൽ എത്തുന്നില്ല. ഈ പ്രാർത്ഥനകൾക്ക് മറുപടി ലഭിക്കുന്നില്ല. ഈ പ്രാർത്ഥനകൾ അനുഗ്രഹമായി മാറുന്നില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കണമെങ്കിൽ, നമ്മൾ അനുഗ്രഹജനമായി മാറണമെങ്കിൽ, നമ്മൾ ആദ്യം ചെയ്യേണ്ട പ്രവൃത്തി അനുദപിക്കുക എന്നതാണ്. ദൈവത്തിന് മുമ്പിൽ പാപസങ്കീർത്തനം നടത്തുക എന്നുള്ളതാണ്. ദൈവത്തിന് മുമ്പിൽ അനുതാപത്തോടെ പാപങ്ങൾ ഏറ്റുപറയുക എന്നുള്ളതാണ്. നല്ല കുംഭസാരത്തിലൂടെ പാപങ്ങൾ ഉപേക്ഷിച്ച്, അനുദപിച്ച്, നിലവിളിച്ച്, പൊട്ടിക്കരഞ്ഞ് ദൈവത്തിന് മുമ്പിൽ പ്രാർത്ഥിച്ചതിന് ശേഷം നാം പ്രാർത്ഥന ആരംഭിച്ചാൽ നമ്മുടെ ജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടും. അപ്പോൾ ദൈവത്തിൻ്റെ തിരുവചനം നമ്മുടെ ജീവിതങ്ങളിൽ നിറവേറും. അനുഗ്രഹം അവകാശമാകാൻ വിളിക്കപ്പെട്ടതാണല്ലോ നിങ്ങൾ. പ്രിയമുള്ളവരെ, കർത്താവിന് ശക്തി കുറഞ്ഞത് കൊണ്ടല്ല, കർത്താവ് നമ്മളെ കാണാത്തത് കൊണ്ടല്ല, കർത്താവിന് പ്രവർത്തിക്കാൻ സാധിക്കാത്തത് കൊണ്ടല്ല, കർത്താവിൻ്റെ കരം കുറുകിപ്പോയത് കൊണ്ടല്ല അത്ഭുതം സംഭവിക്കാത്തത്, പിന്നെയോ നമ്മളിവിടെ കുറവ് മൂലമാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ കാലഘട്ടങ്ങളിൽ ഞാനും നിങ്ങളുമൊക്കെ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ കർത്താവിൻ്റെ വാഗ്ദാനങ്ങൾ അതിൻ്റേതായ പൂർണ്ണതയിൽ നമ്മുടെ കുടുംബങ്ങളിലേക്ക്, നമ്മുടെ ദേശങ്ങളിലേക്ക്, നമ്മുടെ തലമുറയിലേക്ക്, നമ്മുടെ മക്കളിലേക്ക് കടന്നു വരണമെങ്കിൽ, പ്രിയമുള്ളവരെ, പരിധിക്ക് പുറത്തുള്ള നമ്മൾ പരിധിയിലേക്ക് കടന്നു വരണം. പരിധിയിലേക്ക് കടന്നു വന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ജീവിതങ്ങൾ ദൈവാനുഗ്രഹത്താൽ നിറയും, നമ്മുടെ ജീവിതങ്ങളിൽ അനുഗ്രഹം നിറയും, നാം അനുഗ്രഹമായി മാറും. അതിനാൽ നമുക്ക് ഒരു നിമിഷം കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, രക്ഷിക്കാൻ കഴിയാത്ത വിധം അവിടുത്തെ കരം കുറുകിപ്പോയിട്ടില്ലല്ലോ, കേൾക്കാനാവാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്ദ്യം സംഭവിച്ചിട്ടില്ലല്ലോ. എൻ്റെ കർത്താവേ, അവിടുന്ന് ഞങ്ങളെ കാണണമേ, കേൾക്കണമേ. ദൈവമേ, അനുദപിക്കാൻ, കർത്താവെ, പാപങ്ങൾ വെറുത്തുപേക്ഷിക്കാൻ, നിൻ്റെ മുമ്പിൽ കുറ്റമറ്റവനായി ജീവിക്കാൻ, അങ്ങനെ അനുഗ്രഹം അവകാശമാക്കാൻ എന്നെയും എൻ്റെ കുടുംബത്തെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് ഒത്തിരി എളിമയോടെ, സ്നേഹത്തോടെ ഞാൻ പ്രാർത്ഥിക്കുന്നു.